എന്റെ മോനെ കിട്ടിക്കാച്ച സാധനം പറയാൻ പറ്റുമോ ചോദിച്ചാൽ കിട്ടി സാധനം കിട്ടി യാ മോനെ തുടക്കത്തിന് കിട്ടിയാ കിട്ടിയാ മതിയായിരുന്നു ശേ കോപ്പ് ഇന്നത്തെ വേറെ ലെവൽ പിടിയായിരിക്കും സംഭവം വെച്ചാൽ ഇന്നലെ നൈറ്റ് സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞപ്പോൾ ഒരുപാട് കൂട്ടുകാരുണ്ട് പറഞ്ഞു തോന്നി എന്റെ മോനെ ഒരു കിട്ടിക്കാച്ചയായിട്ട് നമ്മുടെ ഫെഡറൽ ബീറ്റ് വന്നിട്ടുണ്ട് സോ ഞാൻ ചോദിച്ചു എന്റെ മോനെ ഏതാ സാധനം കാണുള്ളൂ ചോദിച്ചു എല്ലാവരും പറഞ്ഞു നല്ല ലുക്ക് ആൻഡ് ചെക്കനാണ് സംഭവം സെറ്റാണ് ചോദിച്ചു ഓക്കെ ഇതാണ് ഞാൻ അതിനെ എടുക്കാൻ വേണ്ടി ചോദിച്ചു കാരണം നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട് കാര്യം വെച്ചാൽ എല്ലാവരൊക്കെ മുമ്പേ എനിക്ക് അതെടുത്ത് മാസം എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഓക്കെ അതുകൊണ്ട് പൈസ നോക്കിയില്ല ഉള്ള ഡയമണ്ട് ഒക്കെ ടോപ്പ് ചെയ്ത് ഉള്ള ഡയമണ്ട് മൊത്തം ടോപ്പ് ചെയ്ത് ഇപ്പോൾ ഓക്കെ എന്തായാലും എനിക്ക് ബഗ് കാണിച്ചു എങ്ങനെയാണെന്ന് എനിക്ക് ഫസ്റ്റ് പീസ് തന്നെ എടുക്കണം ഓക്കെ എന്തുകൊണ്ട് ഫസ്റ്റ് പീസ് തന്നെ എടുക്കണം ഞാൻ പറഞ്ഞു തരാം ഓക്കെ കാര്യം ഇതിന് മുമ്പത്തെ ഒരു ഡ്രാഗോയൊക്കെ വന്നായിരുന്നു നിങ്ങൾ ആയിരിക്കും ഓക്കെ അതിന് എത്ര ഡയമണ്ടാണ് സ്പെൻഡ് ചെയ്ത് എടുത്തത് നിങ്ങൾക്ക് അറിയാം സോ അത് കഴിഞ്ഞ അവിടെ വന്ന് നോക്കുമ്പോൾ ഫ്രണ്ട്സ് ആയിട്ട് ഒറ്റ സ്പിൻ അതായത് ബഗ്ഗൊക്കെ ഉപയോഗിച്ച് ഞാൻ ഫസ്റ്റ് സ്പീസ് തന്നെ ആ ഒരു സാധനം എടുത്ത് വെക്കുന്നുണ്ട് സോ എനിക്ക് മനസ്സിലായി എൻ്റെ പൊന്നാളി ഞാൻ ഈ ഒരു ഡയമണ്ട് ഒക്കെ വളർത്തുന്നത് വെറുതെ എനിക്ക് മനസ്സിലായി സോ അതുകൊണ്ട് എല്ലാ പിള്ളേരും എന്താണ് മൈക്സ് ആ ബഗ് കാനൊക്കെ യൂസ് ചെയ്തിട്ട് ഇല്ല ട്രിക്ക് കാനൊക്കെ യൂസ് ചെയ്ത് കിട്ടും പിന്നെ കുറെ പേർക്ക് എന്താണ് കുറച്ച് ലക്കൊക്കെ ഉള്ളത് കൊണ്ട് കിട്ടും എന്തായാലും അവരുടെ അക്കൗണ്ടിലൊക്കെ ഉണ്ട് മാത്രമല്ല അവർ ആർട്ടിഫിഷ്യൽ ഉണ്ടാക്കുന്ന കുറെ ബഗ്ഗും കാനൊക്കെ ഉണ്ട് സോ അതൊക്കെ യൂസ് ചെയ്ത് കൊടുക്കും എന്തായാലും നമുക്ക് ആ ലുക്കൻ ചെക്കനെ കണ്ടു നോക്കാം എന്തായാലും നമ്മുടെ ലക്കി റോൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ അയ്യേ ഈ ഐറ്റം കാണുമ്പോൾ എനിക്ക് തോന്നുന്ന പഴയ സിനിമയിൽ നമ്മുടെ അലവരാജ് ഷാജി ടൈപ്പ് സാധനം ഉണ്ട് ഓക്കെ ഒരുമാതിരി ഒരു ഊക്കാണ്ടി സാധനമാണ് സാധനം കിടക്കുന്നത് പെട്ടെന്നാലും കൊള്ളാമല്ലേ ആ ഒരു ഷർട്ടൊക്കെ പോയി കിടക്കുന്നത് നാല് കൈയോടെ ഇവരെന്താ മറ്റേവനോ മറ്റൊരാളില്ല മറ്റേ നാല് കൈകളൊക്കെ വേണ്ടനാത്തെ സോ ആ ഒരു ഐറ്റം എന്ന് തോന്നുന്നു ഐ മീൻ നാല് കൈയൊക്കെ ഉള്ളൊക്കെ ഏതോ ഒരു ഊക്കാണ്ടി സാധനം സോ എന്തായാലും കൊള്ളാം മാത്രമല്ല നമുക്കൊരു ഫമസിൻ്റെ സാധനം കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഫമസിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ വിന്റർനെസ് ഹണ്ടറോ അങ്ങനത്തെ അങ്ങനെ ഫമസിൻ്റെ പേര് അതേപോലെ നമ്മുടെ ഈ ഒരു സാധനത്തിൽ അതായത് ഈ ഒരു ബണ്ടിൻ്റെ പേര് എന്ന് വെച്ചാൽ ജെന്റിൽമാൻ ബൈ ഡേ ബണ്ടിൽ എന്തൊക്കെ ഊക്കാണ്ടി സാധനങ്ങൾ സോ എന്തായാലും നമ്മൾ ഈ ഒരു സാധനമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ക്യാരക്ടർ നമ്മുടെ കേക്കാട്ടറാണ് വെച്ചിരിക്കുന്നത് ഓക്കെ കേക്കാട്ടറിൻ്റെ ഫുൾ ബണ്ടിലും കാര്യങ്ങളാണ് വെച്ചിരിക്കുന്നത് സോ കുറെ പേർ ഫസ്റ്റ് സ്പിൻ കഴിഞ്ഞ കഴിഞ്ഞ വട്ടം ഡ്രാഗുവൊക്കെ ഫസ്റ്റ് സ്പിന് കിട്ടിയ ആൾക്കാരെയൊക്കെ വിളിച്ച് നിർത്തി അത് പിടിച്ച് വിളിച്ച് ഇവിടെ ഇരുത്തി ഞാൻ കുറെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി കാര്യം അടക്കെ എന്നാൽ കുറെ പേര് വെച്ചാൽ കേക്കാട്ടർ യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉള്ളൂ ഓക്കെ കേക്കാട്ടർ യൂസ് ചെയ്ത് സ്പിൻ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ജസ്റ്റ് സ്റ്റോറിലേക്ക് പോകാം സ്റ്റോറിലേക്ക് പോയിട്ട് സ്റ്റോറിലേക്ക് പോയിട്ട് നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ സ്പെഷ്യൽ ഡേ അതായത് സ്പെഷ്യൽ ഡെയിലി സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു ഓഫർ കാണും സോ അതിനകത്ത് കുറെ ഓഫറും കാണാൻ കഴിയും സോ ഇതിനകത്ത് നിങ്ങൾക്ക് തോന്നി അത് കുറേ മേടിക്കാം ഐ മീൻ ഫ്രീ ആയിട്ട് കിട്ടിയ ഫസ്റ്റ് അങ്ങ് മേടിക്കുക അത് നിങ്ങൾ നോക്കുക ഒറ്റയ്ക്ക് ഫ്രീ ആയിട്ട് മേടിച്ച സാധനം ഓപ്പൺ ആക്കുക പിന്നെ ഏതെങ്കിലും ഒരു ഡയമണ്ട് കൊടുത്തിട്ടുണ്ട് നൈസൊരു സാധനം മേടിക്കും ഇതെന്ന് വെച്ചാൽ നമ്മൾ റിച്ച് ആണ് കാണിക്കാൻ വേണ്ടി അതായത് നമ്മൾ കൊല റിച്ച് ആണ് കാണിക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു സോ നമുക്ക് എന്തോ സാധനം കിട്ടി കുഴപ്പമില്ല നമ്മൾ ജസ്റ്റ് ഡയമണ്ട് സ്പെൻഡ് നമ്മുടെ ഈ ഫ്രീ ഫയർ നടത്തിയിട്ടുണ്ട് അപ്പോൾ കാര്യം വിചാരിച്ചു എൻ്റെ മോനെ റിച്ച് ടീം ഓക്കെ എന്തായാലും നമ്മൾ ഇനി എന്തെങ്കിലും കൊടുത്താൽ തന്നെ നമുക്ക് നൈസായിട്ട് കുഴപ്പമുണ്ടാവും ഇനി എത്ര ഡയമണ്ട് വേണമെങ്കിലും ഫ്രീ ഫയർ വേണ്ടി മുടക്കിക്കൂടും എന്നാണ് ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു ധാരണ ഓക്കെ ഇപ്പോൾ എന്തായാലും ഇപ്പോൾ 2439 ഡയമണ്ട്സ് ഇപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് സോ ഈ ഒരു ഡയമണ്ട് എങ്ങനെ കിട്ടിയ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഡിസ്കൗണ്ടിലേക്ക് ചോദിച്ചു ഓക്കെ എന്നാൽ ഡിസ്കൗണ്ടിൽ ഒരുപാട് വെർത്തിയുള്ള കാര്യങ്ങൾ ഇറക്കുന്നുണ്ട് അതായത് നമ്മുടെ പ്രൊമോഷൻ ആയാലും അതേപോലെ തന്നെ എന്താണ് കുറെ ഗീവേഴ്സ് ആയാലും ഇപ്പോൾ 1000 ഡയമണ്ട്സിൻ്റെ ഗീവ് അതേപോലെ വീക്കിലി മെമ്പർഷിപ്പ് അതേപോലെ മന്ത്ലി മെമ്പർഷിപ്പ് പിന്നെ ഡെയിലി ഗീവ് അങ്ങനെ വന്ന് കുറെ കാര്യങ്ങൾ നമ്മുടെ ഡിസ്കൗണ്ട് ഇറക്കുന്നുണ്ട് സോ മാക്സിമം നമ്മൾ ഡിസ്കൗണ്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ പിന്നെ മാത്രം നമ്മുടെ സെക്കൻഡ് ചാനൽ എപ്പോഴും ഇനി ലൈവ് വരാൻ ശ്രമിക്കുന്നുണ്ട് സോ ആ ഒരു ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യും ഓക്കെ എന്നാലും നമ്മൾ നേരെ ഈ ഒരു സാധനം എടുക്കണം അതിനുമ്പ് നമുക്ക് എന്തെങ്കിലും ഒഴിവാക്കണം സാധാരണ അതാണ് പരിപാടി എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് പെറ്റ് ഫുഡ് വേണ്ട കാരണം പെറ്റ് ഫുഡ് നമുക്ക് വലിയ കാര്യമൊന്നും ഉപയോഗമില്ല ഓക്കെ അതൊരു പെരുപ്പിട് കളയുന്നുണ്ട് പിന്നെ ഈ ഒരു ബാനറും കൂടെ കളഞ്ഞേക്കാം കാരണം ബാനർ അവതാർ സോ അതിന് നമ്മൾ അത് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല കാര്യം വെച്ചാൽ പണ്ടത്തെ ഓൾഡ് പണ്ടത്തൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ഓൾഡ് ലൈറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് വലിയൊരു സംഭവമായിരിക്കും ഇന്നിപ്പോൾ ഇതായിരിക്കും നാളെ ഇതൊക്കെ റയർ ആയിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ സെറ്റ് അവതാർ കളയുന്നില്ല നമ്മളെ ബാനർ കളയുന്നുണ്ട് സോ എന്തായാലും അല്ല അവതാർ വേണ്ട ബാനർ അവിടെ ഇരിക്കുന്നത് സോ നൈസായിട്ട് അത് രണ്ടും കളയാം ഓക്കെ അതിൻ്റെ കളയുമ്പോൾ നമ്മളെ കൺഫേം അടിച്ചിട്ടുണ്ട് സോ ആ രണ്ട് വാഴകളെ നമ്മൾ കളഞ്ഞിട്ടുണ്ട് സോ നമുക്ക് നോക്കേണ്ടത് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് സ്പിന്നൊക്കെ തന്നെ സാധനം കിട്ടും സോ നമ്മളിപ്പോൾ കേക്കാട്ടർ ആക്കിയിട്ടുണ്ട് അതേപോലെ നമ്മൾ കുറച്ച് ഡയമണ്ട് സ്പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് ഗോൾഡ് റോയൽ എടുത്ത് ഓക്കെ നിങ്ങൾ ശരിക്കും ഫെയ്ഡഡ് ബിൽ എടുക്കാൻ വേണ്ടി നമ്മൾ എന്തിനാണ് ഈ ഒരു ലക്കി റോയലിനകത്ത് ഈ ഒരു ഗോൾഡ് റോയിൽ വന്നിരിക്കുന്ന നിങ്ങൾ വിചാരിക്കും ഓക്കെ നൈസായിട്ട് നമ്മൾ ടിക്കറ്റ് സംഭവം സെറ്റ് അടക്കെ ഒറ്റ സ്പിന്നിന് സാധനം കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒറ്റ സ്പിൻ നമുക്ക് സാധനം കിട്ടാൻ ചാൻസ് വളരെ കൂല അടക്കെ എന്തായാലും കുറേ പ്രേരിത അതായത് നമ്മുടെ ഒറ്റ കഴിഞ്ഞ വട്ടത്തെ ഡ്രാഗണൊക്കെ ഒറ്റ സ്പിന്നിന് കിട്ടി അതായത് ഡ്രാഗോയൊക്കെ ഒറ്റ സ്പിന്നിന് കിട്ടിയ ആൾക്കാരൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്നത് സോ അവരുടെ ട്രിക്കാണ് നമ്മൾ നോക്കുന്നത് സോ നൈസായ ഫ്രീ സ്പിൻ ഒക്കെ ആ ഒരു ഫ്രീ സ്പിൻ നമ്മൾ ചെയ്തിട്ട് ഓപ്പൺ ആക്കി നോക്കി സോ ഒരു തേക്ക് കിട്ടില്ല നമ്മുടെ നേരെ നമ്മുടെ ഫെഡറൽ ബില്ലേക്കാണ് വരുന്നത് ഓക്കെ ഫെഡറൽ ബില്ല് നമ്മളിങ്ങനെ ഞെക്കിയിട്ട് അയ്യോ അപ്പോൾ അല്ലേ ഓക്കെ വട്ടത്തി ഇങ്ങനെ ഞെക്കി ഫ്രീ സ്പിൻ ഓക്കെ ഫ്രീ സ്പിന്നിലായിരിക്കും നമുക്ക് സാധനം കിട്ടാൻ പോകുന്നത് സോ സാമ്പോ സെറ്റ് ആയിരിക്കും ഓക്കെ എന്നാൽ ഫ്രീ സ്പിൻ തന്നെ സാധനം കിട്ടുന്ന എനിക്ക് വളരെ ആഗ്രഹമുണ്ട് സോ നമ്മൾ ഫ്രീ സ്പിൻ ഞെക്കിയിട്ടുണ്ട് സോ സീറോ ഡയമണ്ട്സ് നമ്മൾ ഒറ്റ ക്ലിക്ക് ചെയ്ത് എൻ്റെ മോനെ ജസ്റ്റ് കിട്ടി യൂണിവേഴ്സൽ ഫ്രാഗ്രൻസ് ജസ്റ്റ് മിസ് ഓക്കെ വെറും ജസ്റ്റ് മിസ് ഓക്കെ അടുത്ത് വളരെ അടുത്ത് വന്നു എൻ്റെ പൊന്നാണ് ജസ്റ്റ് മിസ് ഓക്കെ അപ്പോൾ കേക്ക് പവർ ഉണ്ടെന്ന് മനസ്സിലായി കേസ് സോ കേ ഒന്നുകൂടെ ഒന്ന്
ഇട്ടങ്ങാക്കിയൊക്കെ അതേപോലെ നമ്മുടെ സ്റ്റോറി പോകുന്നുണ്ട്. സോ എന്തായാലും ഈ ഒരു സംഭവം ടെക്നിക്കൽ വൺ സംഭവമാണ് ഓക്കെ, വൺ സംഭവമാണ് കുറേ പേര് യൂസ് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ പൊന്നളിയെ വേറെ ലെവൽ സാധനമൊക്കെ പറഞ്ഞു. സോ നമ്മൾ ഒന്നുകൂടെ നമുക്ക് പഴയ പോലെ നമുക്ക് ഈ ഒരു 17 ഡയമണ്ട് കൊടുത്ത് നമുക്ക് ഈ ഒരു സാധനം മേടിക്കുന്നുണ്ട്. സോ ചുമ്മാ മേടിക്കുന്നുണ്ട്, ഈ ഒരു ബോക്സ് ചുമ്മാ മേടിക്കുന്നുണ്ട്, ചുമ്മാ തുറന്ന് ഓ ഡയമർ റോൾ ബോക്സ് പോളി സാധനം 17 ഡയമണ്ട് ഡയമർ റോൾ വെച്ചത് മാസ് ഓക്കെ മാസ് മാസ് എന്താ നമ്മുടെ നേരെ പിന്നെയും വന്നിട്ട് നമ്മൾ ക്യാറ്ററൊക്കെ നൈസായിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ക്യാറ്ററൊക്കെ നൈസായിട്ടൊന്ന് മാറ്റി നമ്മുടെ ന്യൂബിൻ്റെ ക്യാറ്റർ, അതായത് ഏറ്റവും താഴെ നമ്മുടെ ആദ്യം ക്യാറ്ററാണ്. ഈ ന്യൂബിന്ന് വിളിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. സോ ഓക്കെ ആദ്യം ക്യാറ്റർ എടുത്തു ഫുൾ ഡാർക്ക് ആക്കി, ഓക്കെ ഫുൾ ഡാർക്ക് ആക്കി, ഡാർക്ക് ആയില്ല ഓക്കെ ഡാർക്ക് ആയില്ല. സോ ഫുൾ ഡാർക്ക് ആക്കി, ഫുൾ ഡാക്കി മാക്സിമം ഡാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്, ഓക്കെ മാക്സിമം ഡാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ നേരെ നമ്മുടെ ലക്കി റോയിലേക്ക് പോടൊക്കെ, ലക്കി റോയിലേക്ക് പോയിട്ട് നമ്മൾ മാസം അടിക്കാൻ പോണൊക്കെ. എന്തായാലും ഈ ഒറ്റ സ്പിൻ നിൽക്കുക 19 സ്പിൻ, നമ്മൾ അതും ഡയമണ്ട് യൂണിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട സ്പിൻ ചെയ്യേണ്ട പിന്നെ സ്പെൻഡ് ചെയ്യേണ്ടല്ല ചേച്ചി കൊടുക്കെ, അത് ഡയമണ്ട് യൂണിറ്റ് സ്പെൻഡ് ചെയ്താൽ തന്നെ ഭയങ്കര വിഷയമായിരിക്കും. കാരണം വെച്ചാൽ അധികം ഡയമണ്ട് ഈ ഒരു ഊക്കാണ്ടി സാധനത്തിന് വേണ്ടി, ഐ മീൻ യാ ഇത് നോക്ക് ഗൈസ് ഇവന് വേണ്ടിയൊക്കെ അയ്യേ ഓക്കെ സ്പെൻഡ് ചെയ്യണല്ലോ വിചാരിച്ച് നിൽക്കുവാണെങ്കിൽ. എന്തായാലും നമ്മളിപ്പോൾ ഒരു 0 ഡയമണ്ട്സ് നിങ്ങൾ കൃത്യമായിട്ടുണ്ട്, എത്ര ഡയമണ്ട്സ് നമ്മൾ യൂണിറ്റ് പൊട്ടിക്കുന്നുണ്ട് ഓക്കെ. എന്നാൽ ക്യാഷ് ഇറക്കി കളിക്കാൻ തന്നെയാണ് വിചാരിച്ചു. സോ നമ്മുടെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഉള്ള കാര്യത്തിൽ മൊത്തം നിങ്ങൾ പറഞ്ഞിട്ട് ക്യാഷ് അങ്ങനെ എനിക്ക് കിട്ടുന്നത് സ്പോൺസർഷിപ്പ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുവരെ സ്വന്തമായിട്ട് പൈസ ഇടുന്നുണ്ട്. സോ മൊത്തത്തിൽ ഞാൻ സെറ്റാണ് ഓക്കെ. എന്തായാലും കഴിഞ്ഞ ഇവിടെ ഡ്രാഗണൊക്കെ, അതായത് ഡ്രാഗണൊക്കെ അല്ല ഡ്രാഗോയൊക്കെ ഫസ്റ്റ് സ്പിൻ കിട്ടിയ ആൾക്കാർ ജസ്റ്റ് കമ്മിറ്റി, മാത്രമല്ല ഈ ഒരു സാധനം ഫസ്റ്റ് സ്പിൻ കിട്ടിയ ആൾക്കാർ ജസ്റ്റ് കമ്മിറ്റി, ഫസ്റ്റ് സ്പിൻ പറഞ്ഞാൽ ഫ്രീ സ്പിൻ കിട്ടിയ ആൾക്കാർ ജസ്റ്റ് കമ്മിറ്റി ഓക്കെ. പിന്നെ മാത്രമല്ല അതൊക്കെ എത്രാമത്തെ സ്പിന്നാണ് കിട്ടിയത് നിങ്ങൾ കമ്മിറ്റി. പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാമെന്ന് വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഓക്കെ ഫസ്റ്റിനെ ഈ സാധനം ഒഴിവാക്കിയത്, കാരണം നിങ്ങൾക്ക് വേണ്ട എന്ന് തോന്നി ഒഴിവാക്കിയ സാധനങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് കമ്മിറ്റി ഓക്കെ. ചില ആൾക്കാർ പറയും എൻ്റെ പറഞ്ഞു ഞാൻ അത് ഒഴിവാക്കി ഇത് ഒഴിവാക്കി എന്നൊക്കെ പറയുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമം പോകുക. കാരണം വെച്ചാൽ ഈ ഒരു ക്യൂബിൻ്റെ ഫ്രാഗ്രൻസ് ഒക്കെ ഒഴിവാക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സില്ല. കുറേ പേര് ക്യൂബിൻ്റെ ഫ്രാഗ്രൻസ് ഒഴിവാക്കുന്നുണ്ട് ഓക്കെ. എന്നാലും 19 ഡയമണ്ട് ബാക്കിയുള്ള പ്രശ്നം ഈ ഒരു 19 ഡയമണ്ട് കൂടെ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു സാധനം കിട്ടിയില്ലെങ്കിൽ പൊന്നാളിയെ വിഷയിക്കും ഓക്കെ. മെല്ലി എനിക്ക് ഈ ഒരു ചെക്കനെ കിട്ടുന്നതിലും കൂടുതൽ എനിക്ക് എന്താ ഫമ്മസിൻ്റെ സ്കിൻ കിട്ടാണ് എനിക്ക് വേണ്ടത്. കാരണം കാണുമ്പോൾ തന്നെ ഒരു വർക്കത്തുള്ള സാധനം, ഐ മീൻ നമ്മുടെ ഈ ഒരു ഓഗിൻ്റെ ഓഗ് അല്ലെ എയുജിയുടെ സ്കിന്നില്ലേ ആ ഒരു വന്ന ടൈപ്പ് ആ ഒരു സെയിം സാധനമൊക്കെ ആ ഒരു സ്കിന്ന് പോലെ ഉണ്ട്. നമ്മൾക്ക് അതിൽ 19 ഡയമണ്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകണൊക്കെ, 10 സ്പിൻ നമ്മൾ നിൽക്കിയിട്ടുണ്ട്. സോ നമ്മൾ വേറെ ലെവലിൽ ഈ ഒരു സാധനം കിട്ടിയാൽ പറ്റുള്ളൂ എന്ന് വിചാരിച്ചോടൊക്കെ. നമ്മൾ നേരെ അതിന് മുമ്പേ ഒറ്റ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പേ ഒറ്റ സംഭവം നമ്മൾ ചെയ്തില്ല. കാരണം നമ്മൾ എപ്പോഴും സേവർ ഒന്ന് കൺഫ്യൂസ് ആക്കിയിട്ട് മാത്രമേ നമ്മളങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മുടെ സേവർ കൺഫ്യൂസ് ആക്കാൻ വേണ്ടി ഇങ്ങനെ ഞെക്കി ഫുൾ സേവർ ഒന്ന് മൊത്തത്തിൽ ഒന്ന് കൊറാബ്ലേറ്റ് ചെയ്യണം, അത് മീൻ ഒന്ന് അടിച്ച് പോളൊക്കെ ഗരീനെ മൊത്തത്തിൽ ഒന്ന് അടിച്ച് കളയണം, മീൻസ് അടിച്ച് പൊട്ടിക്കണം ഓക്കെ. ഇപ്പോൾ മൊത്തത്തിൽ ഗരീനെ മൊത്തത്തിൽ അടിച്ച് പോയി കാണും. സോ ഇപ്പോൾ തന്നെ ഒന്ന് ഇതൊക്കെ ആക്കി ഡയമണ്ട് റോയിലൊക്കെ ചുമ്മാ ഇങ്ങനെ ആക്കി പിന്നെ ഗോൾഡ് റോയിലൊക്കെ ഒറ്റ സ്പിൻ ചെയ്യും ഓക്കെ. ഗോൾഡ് ജോ പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്ത് തുറന്നിട്ട് പെട്ടെന്ന് നമ്മൾ ഒന്ന് ഒതുങ്ങാൻ നോക്കണം ഫിഡർ വീല് പോയിട്ട് 10 ഡയമണ്ട് ഒറ്റ ക്ലിക്ക് പൊന്നാളി ആ സാധനം സെറ്റാണ് ഓക്കെ. സാധനം സെറ്റ് ഓക്കെ ഓക്കെ. ഒന്നെങ്കിൽ ആ ഫോമസ് ഇല്ലെങ്കിൽ നമുക്ക് ആ സാധനം എൻ്റെ ബാനർ കിട്ടിയല്ലേ, കുഴപ്പമില്ല ബാനറെങ്കിൽ ബാനർ, കാരണം ബാനർ കിട്ടിയാലും കുഴപ്പമില്ല കാരണം ബാനർ നൈസാണ് ഓക്കെ. ബാനർ അല്ല പിന്നെ 19 ഡയമണ്ട് വന്നേ, ഇതെന്തോന്ന് 19 ഡയമണ്ട് മാത്രം മതി, ഇതിനധികം ഡയമണ്ട് ഒന്നും പോവില്ലേ ഗൈസ്. ശരിക്കും എൻ്റെ ഇത് ഉണ്ടായിരുന്നു എത്ര ഡയമണ്ട് ആയിരുന്നു, ഇപ്പോൾ എത്ര ഡയമണ്ട് പോയി എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ. ഇപ്പോൾ 2403 ഡയമണ്ട് ഉണ്ടായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന എത്ര ഡയമണ്ട് ജസ്റ്റ് കണ്ട ആൾക്കാർ ജസ്റ്റ് കമൻറ്റ് ഒക്കെ. എന്തായാലും ഫസ്റ്റ് ഫ്രീ സ്പിൻ ഉണ്ടായിരുന്നു 0 ഡയമണ്ട്സ്, പിന്നെ 19 സ്പിൻ ഒരു സ്പിൻ ചെയ്തു. സോ രണ്ടാമത് അപ്പോൾ നമുക്ക് ഈ ഒരു ബാനർ കിട്ടി, മൂന്നാമത് ഇനിയും 19 സ്പിൻ കൂടെ ചെയ്യാൻ പോകണൊക്കെ. 19 ആണ് വരുന്നത് ഗൈസ് നൈസ്. ഇതൊന്നെങ്കിൽ ഒന്നെങ്കിൽ ഇത് ഇല്ലെങ്കിൽ ഇത്, ഐ മീൻ ആ ഒരു വൗച്ചർ കിട്ടുമോ? ഓ ബൈ എൻ്റെ മോൻ, ഇപ്പോൾ 3 ദിവസത്തേക്ക് നമുക്ക് എന്താണ് നമുക്ക് ഇതും മേടിക്കേണ്ട, ബൗണ്ടി ടോക്കൺ മേടിക്കേണ്ട ഓക്കെ. 19 മീൻസ് നമുക്ക് ഫസ്റ്റ് 0 സ്പിൻ, അതായത് 0 ഡയമണ്ട് നമ്മൾ സ്പിൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, യൂണിവേഴ്സൽ ഫ്രാഗ്രൻസ് കിട്ടി ഓക്കെ. യൂണിവേഴ്സൽ ഫ്രാഗ്രൻസ് കിട്ടി, രണ്ടാമത്തെ 19 ഡയമണ്ട് നമ്മൾ സ്പിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താ ഹണ്ടിങ് നെറ്റ് വന്ന ഈ ഒരു ബാനർ കിട്ടി. മൂന്നാമത്തെ നമ്മൾ പിന്നെ 19 ഡയമണ്ടിൽ ഒരു സ്പിൻ ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു എന്താണ് നമുക്ക് ഈ ബൗണ്ടി ടോക്കൺ കിട്ടി, ബൗണ്ടി ടോക്കൻ്റെ പ്ലേ കാർഡ് 3 ദിവസത്തേക്കുള്ള കിട്ടി ഓക്കെ. അതായത് ഇനിയുള്ള എനിക്ക് തോന്നുന്നത് ഒന്നെങ്കിൽ ഫേമസ് ഇല്ലെങ്കിൽ യൂസ് ആണ് ഉറപ്പുള്ളതാണ്, ഉറപ്പുള്ള വെച്ചാൽ ഉറപ്പുള്ള കാര്യം. നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഇട്ടാണ് സ്പിൻ ചെയ്തത്, നമ്മൾ ഈവനെ ഇട്ട് സ്പിൻ ചെയ്യാൻ പോകണം ഓക്കെ. ഈവനെയൊക്കെ എപ്പോഴും നമ്മൾ സ്പിൻ ചെയ്തിട്ടോ അപ്പോൾ നമുക്ക് മാസം കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് ഈവനെ ഒരുമാതിരി റിച്ച് ലുക്കിലേക്ക് മാറ്റിയിരിക്കുകയാണ്, നമ്മൾ നല്ല പടുതാരതേ ലുക്കിലേക്ക് മാറ്റണം. എന്നാൽ മാത്രമേ ഈവനെ വെച്ചാൽ അതിൽ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലും. നമ്മൾ ന്യൂബ്രെ സാലയാണ്, നമ്മുടെ അടുത്ത് ഒന്നുമില്ല, നമ്മൾ കളക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പാവം കുട്ടിയെ പോലെ ആക്കണം. കാരണം കരിനടുത്ത് നമുക്ക് എന്താണ് നമ്മൾ റിച്ചാന്ന് കാണിച്ചിട്ട് നമുക്കൊരു തേങ്ങ കിട്ടില്ല, നമുക്ക് പാവത്താണ്. ഐ മീൻ നമുക്കൊരു തേങ്ങ ഇല്ല എന്ന രീതിയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ദാരിദ്ര്യമാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. സോ അതുകൊണ്ട് തന്നെ നൈസായിട്ട് നമുക്ക് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് മാറ്റാം. സോ എന്തായാലും പാൻറ്റും ഷർട്ടും അതേപോലെ ആ ഒരു തൊപ്പിയും പിന്നെ ആ ഒരു ഷൂ എല്ലാം കൂടെ മാറ്റി നമ്മൾ ഒരുമാതിരി ഊകാട് രീതിയിലായിട്ടുണ്ട്. സോ ഇപ്പോൾ ഞാൻ നൂബാണ് എന്ന് വന്നിപ്പോൾ ഓക്കെ. എന്തായാലും ഒരു ഇവോട്ടും കൂടെ കാണിച്ച് നമുക്ക് അവിടെ നിൽക്കാം. സോ നൈസായിട്ട് ആ ഒരു സംഭവം സെറ്റ് ആയിട്ടുണ്ടൊക്കെ. എന്തായാലും ഇവോട്ടൊക്കെ എടുത്ത് കാണണം, ഓ വേണ്ട എന്നാത്തിനൊക്കെ എന്നാത്തിനൊരു കുഴപ്പമില്ല.
നമ്മള് പിന്നെ എന്താ ഗോൾഡ് റോയിലേക്ക് പോവാൻ, ഐ മീൻ നമ്മുടെ റോയലിലേക്ക് പോകാൻ സ്വന്തം പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഗോൾഡ് റോയിൽ ചെന്ന് ഏറ്റവും വേഗത്തിൽ എത്ര സ്പിൻ ചെയ്യാൻ പറ്റും അത്രയും വേഗത്തിൽ സാധനം എടുക്കണം. ഏറ്റവും വേഗത്തിൽ ബഗ്ഗിങ്കി ബഗ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റും നമുക്ക് നോക്കുന്നത്. ബട്ട് ബഗ് യൂസ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ടോ ചോദിച്ചാൽ പറ്റുന്നില്ല, പറ്റുന്നുണ്ടോ ചോദിച്ചാൽ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, കാരണം നിങ്ങൾ എത്ര പേര് ഇതിനു വേണ്ടി ഡയമണ്ട് സ്പെൻഡ് ചെയ്തെന്ന് കമന്റ് ചെയ്യുക, എത്ര ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നത് കമന്റ് ചെയ്യുക. കാര്യം ഞാൻ മാത്രമാണ് ഈ ഒരു പഴുവാറ സാധനത്തിന് വേണ്ടി ഇത്രയും ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നത്. ഐ മീൻ ഇത്രയും ടൈം എന്നാൽ ഇത്രയും ടൈം എടുത്ത് ഇത്ര സാധനം സ്പെൻഡ് ചെയ്ത് പരമാവധി വേഗത്തിന് എടുത്ത് പരമാവധി എന്താണ് ആദ്യം ടൈം ഇല്ലാത്ത ആൾക്കാർക്ക് വരെ കിട്ടണം. ഐ മീൻ എന്താണ് റിച്ച് ആൾക്കാർ മാത്രം, ഐ മീൻ ഫുൾ 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 ബഡ്ജറ്റ് സ്പെൻഡ് ചെയ്തിട്ട് അവസാനത്തെ അവസാന മാസം കിട്ടിയാൽ മതി എന്ന് വിചാരിക്കുന്ന ആളല്ല എനിക്ക് പരമാവധി വേഗത ഫ്രീ സ്പിൻ തന്നെ കിട്ടണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് എന്തായാലും ഫസ്റ്റ് സ്പിൻ കിട്ടിയില്ല, പിന്നെ 19 ഡയമണ്ട് സ്പിൻ ചെയ്തു അത് കിട്ടില്ല, പിന്നെ 19 ഡയമണ്ട് സ്പിൻ ചെയ്തു അതും കിട്ടില്ല. ഓക്കെ, എന്തായാലും നമ്മളിപ്പോൾ 39 ഡയമണ്ട് സ്പിൻ ചെയ്യാൻ പോകണം, ഈ ഒരു ഡയമണ്ട് കിട്ടിയ പൊന്നളിയ വിഷയമായിരിക്കും. സോ എന്തായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രിക്ക് തന്നെ, എന്തായാലും നമ്മൾ ഞാൻ ഈ യൂസ് ചെയ്യുന്ന സെയിം ട്രിക്ക് തന്നെ യൂസ് ചെയ്യുക, അതിന് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ 39 ഡയമണ്ട് പിടിച്ച് വെക്കുവാണെങ്കിൽ ഞെക്കി 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 39 ഡയമണ്ട് പിടിച്ച് ചെക്കി തൊന്ന് ദിവസം കറങ്ങി 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 ഓ ബൈ വൗച്ചർ 39 ഡയമണ്ട് ആണ് നമുക്കൊരു ഡയമണ്ട് റോൾ വൗച്ചർ കിട്ടിയത്. ബട്ട് നമ്മളെ അപ്പുറത്ത് ഒരു ഒരു ഇതുണ്ടായിരുന്നു. ഐ മീൻ നിങ്ങളിപ്പോൾ സ്റ്റോറിനകത്ത് കണ്ടാണ്, നമ്മളിപ്പോൾ സ്റ്റോറിനകത്ത് നോക്കുമ്പോൾ ഡെയിലി നോക്കുമ്പോൾ ഈ 17 ഡയമണ്ട്, ഓക്കെ ജസ്റ്റ് ഈ 17 ഡയമണ്ടിനാണ് നമുക്ക് ഈ ഒരു വൗച്ചർ കിട്ടിയത്. സോ അതൊരു നല്ല വെറുത്തിയായിട്ടൊരു സംഭവമായിരുന്നു. നമുക്ക് ഒന്നുകൂടെ നമുക്ക് 17 ഡയമണ്ട് സ്പെൻഡ് ചെയ്ത് നോക്കാം, അഥവാ നമുക്ക് വൗച്ചർ കിട്ടിയാലോ, നമുക്ക് നോക്കാമല്ലോ. ഞാൻ ഒരു തേങ്ങ കിട്ടിയില്ല. സോ എന്തായാലും അങ്ങനെ ഒരു കാര്യമുണ്ട്. സോ നമുക്ക് അത് സെറ്റാണ്, ഓക്കെ അത് സെറ്റാണ്. സോ ആ ഒരു സംഭവം മെയിനായിട്ട് ഓർക്കും. ഓക്കെ, എന്തായാലും നമ്മുടെ ഒട്ടേറപ്പറ്റ് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഡയമണ്ട് വാരി എറിയുന്നതിന് ഒളിച്ച് നിൽക്കുക. നമ്മൾ ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്ന ഇതിനെ അതിൻ്റെ കേടാ എനിക്കറിയത്തില്ല. സോ എന്തായാലും നമ്മൾ എപ്പോഴൊക്കെ ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നു അപ്പൊക്കെ 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 നമ്മുടെ ആ ഒരു ഒട്ടേറപ്പറ്റ് മനസ്സിൽ ഒളിച്ച് നിൽക്കുന്നത് അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായില്ല. സോ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ എന്തായാലും അടുത്ത ലക്കി റോയിലേക്ക് പോകണക്കെ, എന്തായാലും ലക്കി റോയിലേക്ക് പോയി അടുത്ത മാസം കഴിക്കാൻ വേണ്ടി പോകണം. നമുക്ക് ഇനി കിട്ടണമെങ്കിൽ നമുക്ക് ഇനി കിട്ടുവാണെങ്കിൽ ഒന്നെങ്കിൽ ഫേമസ് ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് അലവലാതെ ചാച്ച് ഈ ഒരു ടൈപ്പ് സാധനം. എന്തായാലും ഇതിനെ വലിയ ലുക്ക് ഉണ്ടോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ കമന്റ് ആകെ ഇതിൻ്റെ ലുക്ക് ലുക്ക് വൈസ് ഇതിന് ഒരു 10 എത്ര ആൾ കൊടുക്കും ജസ്റ്റ് എന്തായാലും കമന്റ് ചെയ്യാം. നമുക്ക് നമ്മളെന്തായാലും ഇപ്പോൾ മുടക്കിയിരിക്കുന്ന സ്പെൻഡിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് 0 ഡയമണ്ട് സ്പെൻഡ് ചെയ്തു, ഒന്നും കിട്ടിയില്ല, പിന്നെ 19 ഡയമണ്ട് സ്പെൻഡ് ചെയ്തു, അപ്പോൾ ഒരു കണ്ടി സാധനം കിട്ടി, പിന്നെയും 19 ഡയമണ്ട് ആയിരുന്നു വന്നത്, അതും കിട്ടി, പിന്നെ 39 ഡയമണ്ട് വന്നു. സോ അതും കിട്ടി. ഐ മീൻ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് 69 ഡയമണ്ട് സ്പെൻഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു 69 ഡയമണ്ട് കൂടെ സ്പെൻഡ് ചെയ്താൽ മതി നമുക്ക് ഈ ഒരു സാധനം കിട്ടത്തുള്ളൂ എനിക്ക് തോന്നുന്നു. എന്തായാലും ബഗ് 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 വെട്ടെ 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 തുർക്കുസസി എന്ന് പറഞ്ഞിട്ട് ഐ മീൻ നൈസ് എനിക്ക് തൊട്ടുതലോട് ഇങ്ങനെ നിന്നിട്ട് പരമാവധി വേഗത്തന്നെ എടുക്കാൻ നോക്കുന്നു. സോ ഇതിനകത്ത് ഏത് ട്രിക്ക് യൂസ് ചെയ്തിട്ടാണ് കിട്ടുന്നത് ജസ്റ്റ് കമന്റ് ചെയ്തൊക്കെ, അങ്ങനെ കിട്ടുവാണെങ്കിൽ അപ്പോൾ തന്നെ ഔട്ട് ട്രിക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. സോ എന്തായാലും 69 ഡയമണ്ട് പിടിച്ച് വെക്കിയിട്ടുണ്ട്. സോ കറങ്ങി 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 എൻ്റെ പൊന്നളിയ AWM ക്രേറ്റ് ഓപ്പൺ. ഓ ബൈ യെസ്, കേസ് കിട്ടി 3 ദിവസത്തേക്ക്. സോ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല, കിട്ടിയത് ചോദിക്കാൻ. എന്തായാലും ഇപ്പം മൊത്തം ഒരുമാതിരി തേപ്പാൻ തോന്നുന്നാലും 69 ഡയമണ്ട് സ്പെൻഡ് ചെയ്തിട്ട് ഇനി 99 ഡയമണ്ടിനാണ് വന്നിരിക്കും. സോ 99 നമ്മൾ കാണാത്ത ഡയമണ്ട് ആണ്. സോ നമ്മളെ സ്പെൻഡ് ചെയ്തിട്ടൊക്കെ എനിക്ക് തോന്നുന്ന മാജിക് ഫ്രാഗ്രൻസ്. യെസ് നൈസ്, യാ നൈസ് ഗൈസ്. മൊത്തം ഒന്ന് കമന്റ് ചെയ്യും ഇപ്പോൾ എത്ര ഡയമണ്ട് പോയി നോക്കിയാൽ. ഫസ്റ്റ് 0 ഡയമണ്ട്, പിന്നെ 9 ഡയമണ്ട്, 19 ഡയമണ്ട്, പിന്നെ 19 ഡയമണ്ട്, 39 ഡയമണ്ട്, 69 ഡയമണ്ട്, 99 ഡയമണ്ട്, പിന്നെ 199 ഡയമണ്ട് സ്പിൻ ചെയ്താലാണ് നമുക്ക് ഫോമസിന് സ്കിൻ കിട്ടുക. അപ്പോൾ ഫോമസിന് വേണ്ടി 199 ഡയമണ്ട് മാത്രമാണ് സ്പെൻഡ് ചെയ്തതെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. ഓക്കെ, ഫോമസിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെയൊക്കെ പ്ലസ്, അതായത് ടോട്ടൽ സം, ഒക്കെ ടോട്ടൽ എത്ര രൂപ എത്ര ഡയമണ്ട് വരും അത്രയും ഡയമണ്ടാണ് നമ്മൾ ഈ ഫോമസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങൾ നോക്കുക, 113 കൂടെ പ്ലസ് ചെയ്താൽ എത്ര ഡയമണ്ട്, ഒക്കെ എത്ര ഡയമണ്ട് നമ്മൾ ഈ ഒരു ഫോമസിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. ജസ്റ്റ് കമന്റ് ചെയ്യുക എൻ്റെ മോനെ. ഗൈസ് ഫോമസിന് വേണ്ടി നമ്മൾ എത്ര ഡയമണ്ട് സ്പെൻഡ് ചെയ്യുന്നത് പറയാം, ഈ 599 ഡയമണ്ട് കൂടെ കൊടുത്താൽ മാത്രമായിരിക്കും നമുക്ക് ഈ ഒരു സാധനത്തിലേക്ക് കിട്ടുക എന്ന് പറയുന്നത്. സോ എന്തായാലും നമുക്ക് ഇത് എടുത്തേ വരുന്നുള്ളൂ, കാരണം ഇത് വലിയ ഗുമ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഗുമ്പുണ്ട്, ഗുമ്പില്ലെന്ന് വെച്ചാൽ ഗുമ്മില്ല. കാരണം ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, 199 + 69 + 69 + 69 + 69 + 69 എത്രയൊക്കെ പ്ലസ് 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 ചെയ്താൽ മാത്രമേ നമുക്ക് യൂസ് ആണ് കിട്ടുന്നത്. സോ എന്തായാലും ഗൈസ് നിങ്ങൾ ഇത് എടുത്ത ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം, നമ്മൾ എന്തായാലും ഈ ഒരു സാധനത്തിൽ എടുക്കാൻ പോകണം. എൻ്റെ മോനെ, കിട്ടിക്കാച്ച സാധനം പറയാൻ പറ്റുമോ ചോദിച്ചാൽ കിട്ടി, സാധനം കിട്ടി. യാ മോനെ, തുടക്കത്തരെ കിട്ടിയാൽ മതിയായിരുന്നു ശേ കോപ്പ്. സോ എന്തായാലും സാധനം കിട്ടിയിട്ടുണ്ട് സാർ, KP സാധനം തന്നെ തോന്നുന്നു. സോ സംഭവം സെറ്റാണ്, യാ മോനെ പോലെ. സോ അങ്ങനെ നമുക്ക് ഈ ഒരു ബഡ്ഡിൽ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇന്നലെ ബഡ്ഡിൽ ഇട്ട് നമുക്ക് അലവലാതെ ഷാജി നമുക്ക് നൈസ് ഇട്ട് നോക്കാം. നമ്മുടെ അലവാദ് ഷാജി പോൻ അതിൻ്റെ മുടിയൊക്കെ കണ്ട ഒരുമാതിരി എന്തോ പോലെ തോന്നുന്നു. ഓക്കെ, എന്തോ പോലെ തോന്നുന്നു. സോ എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ അലോക്കൂട്ടർ നമുക്ക് നൈസായിട്ട് നമുക്ക് ആ കേക്ക് ആയിട്ട് നമുക്ക് നൈസായിട്ട് ആ ഒരു ബണ്ടിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആ ഒരു ബണ്ടിൽ ഇട്ട് കൊടുക്കാം. സോ എവിടെ എൻ്റെ ബണ്ടിൽ എവിടെ എൻ്റെ ബണ്ടിൽ എവിടെ എവിടെ ബണ്ടിൽ എവിടെ ഓക്കെ, ഇത് തന്നെ. എനിക്ക് തലമുടി കണ്ടില്ലേ, എൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഒരു ടൈപ്പ് ഉണ്ടെന്നല്ലേ, കൊള്ളാം നൈസ്. ഇനി താടി വേണ്ട, താടി വെക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു, എന്തോ ഒരു മിസ്മാച്ച് പോലെ തോന്നുന്നു അല്ലേ. താടി വെക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു. സ്വന്തം താടി വേണ്ട, ഒരു കണ്ണാടി ഇരിക്കട്ടെ. യാ മോനെ, കറക്റ്റ് ഷാജി, യാ മോനെ പെവർ
കറക്റ്റ് അലവാ ശേഷിച്ചു ആ ഒരു ടൈപ്പാണ് തോന്നുന്നു. സോ എന്തായാലും ഈ ഒരു ബട്ടൺ എടുത്ത ആൾക്കാരോടൊക്കെ ജസ്റ്റ് കമന്റ് ചെയ്യാം. മാത്രമല്ല ഫസ്റ്റ് സ്പിന് കിട്ടിയ ആൾക്കാർ ജസ്റ്റ് എന്തായാലും കമന്റ് ചെയ്യാം, എന്തായാലും കമന്റ് ചെയ്യാൻ വരുന്നത് നിങ്ങൾ എത്ര ഡയമണ്ട് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. മാത്രമല്ല ഞാൻ ഇതിനോട് എത്ര ഡയമണ്ട് സ്പെൻഡ് ചെയ്തു ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്തായാലും നാളെ ഒരു കിടുക്കാച്ചി വീഡിയോ നമ്മൾ വരുന്നതായിരിക്കും. മാത്രമല്ല അതിന് മുമ്പേ നമ്മുടെ ഡിസ്കോർഡ് ജോയിൻ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു, അതേപോലെ നമ്മുടെ സെക്കൻഡ് ചാർജ് ജോയിൻ ചെയ്യുന്നതിനെ പറ്റി, പിന്നെ നമ്മുടെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴി സംസാരിക്കുന്നുണ്ട്. സോ നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി കോൺടാക്ട് ചെയ്യുക, നമ്മുടെ എന്താണ് പെയ്ഡ് പ്രൊമോഷനെ പറ്റിയൊക്കെ സംസാരിക്കാം. സോ അതിനൊക്കെ ചോദിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ള ആളുകൾ, ചാനലൊക്കെ സെറ്റാക്കി എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. അതിനുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. സോ നാളെ എന്തായാലും കിടുക്കാച്ചി വീഡിയോ കാണാം. സോ ബൈ, ഓക്കെ.